താളം കൊട്ടി പോലെ വെണ്ണ വേണം, കുന്നോളം മധുര പഴങ്ങൾ വേണം, ഈ വിശക്കുന്ന വയറിന്റെ വിളി കേൾക്കാൻ വട വേണം. വണ്ടി പുറകോട്ട് എടുക്ക, ഒരു സൂത്രം കാണിച്ചു തരാം. സൂത്രമോ? എന്ത് സൂത്രം? അതൊക്കെ ഉണ്ടെന്നേ, വേഗം വണ്ടി എടുക്ക്. ലിസ്, നീ വരുന്ന സമയം കളയല്ലേ. നമുക്ക് പിക്നിക് സ്പോട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കേണ്ടതാ. ഹോ, വിശന്നിട്ടാണെങ്കിൽ വയറും കാളും. മാജിക് പ്ലാനറ്റോ? എന്താ ഇത് കൂട്ടുകാരി? നമുക്ക് ഈ വെക്കേഷൻ ഇവിടെ ആഘോഷിച്ചാലോ? ഇവിടെയോ? നമ്മൾ പിക്നിക് സ്പോട്ടിൽ പോയി അടിച്ചു പൊളിക്കാമെന്നല്ലേ തീരുമാനിച്ചത്? എടാ പൊണ്ണത്തടിയും ബെന്നെ, തീരു മണ്ട. അവധിക്കാലം അടിച്ചു പൊളിക്കാൻ ഇത്രയും നല്ല സ്ഥലം വേറെ ഇല്ല. വിസ്മയിപ്പിക്കുന്ന മാജിക്കുകളുടെ ഒരു അത്ഭുത ലോകമെന്നാ എന്റെ മുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളത്. മാജിക് ലോകമോ? എങ്കിലതൊന്ന് കാണേണ്ടത് തന്നെയാണല്ലോ. അത് ശരിയാ, വേഗം വണ്ടി തിരികെ. ശരി. അവിടെ ലോകത്തിലെ എല്ലാ മാജിക്കും അറിയാവുന്ന ഒരു അങ്കിൾ ഉണ്ടെന്നാ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നേ. നിന്റെ മുത്തശ്ശന്റെ ഓരോ നോണേ? നോണയൊന്നുമില്ല, നമുക്ക് കാണാലോ. ഇത് കൊള്ളാലോ. അമ്മേ, ഇതാരാ തുറന്നത്? ആരെയും കാണുന്നില്ലല്ലോ. അതൊന്നും സാരമില്ല, നേരെ വിട്ടോ. അത് നോക്കി, ഒരു ഭീമൻ തല. ഇതെന്ത് സൂത്രപ്പണിയാണാവോ? വാ നോക്കാം. അലൻ, എടാ നീ കുസൃതി ഒന്നോപ്പിക്കല്ലേ. ഈ ചേട്ടൻ ഉടല് വീട്ടു വെച്ച് മറന്നു പോയെന്ന് തോന്നുന്നു. ഹലോ ഏട്ടാ, സുഖാണോ? ഇതാ പരിസരത്തിന് തൊപ്പിക്കാരനല്ലേ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് പ്ലാനറ്റ്. ഞാൻ ഹാരി, മാജീഷ്യൻ ഹാരി, ഈ അത്ഭുത ലോകത്തിന്റെ വഴികാട്ടി. ഞാൻ ലിസ്, ഇത് ഫ്രെഡ്, അലൻ, ബെൻ. ഞങ്ങൾ ഈ മാജിക് പ്ലാനറ്റിലെ അത്ഭുത കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാ. ഓ, അതിനെന്താ, എനിക്കൊപ്പം പോന്നോളൂ. മായ കാഴ്ചകളും കാണാം, അത്ഭുത യാത്രയും ചെയ്യാം. ഞങ്ങൾക്ക് കാഴ്ച കണ്ടാൽ മാത്രം പോരാ, മാജിക് എങ്ങനെയും കാണണം. ഈ മാജിക്കിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്കും അറിയണം. മാജിക് പഠിക്കാനാണോ? കൊള്ളാം, അത് കൊള്ളാം. അതിന് അങ്കിളൊന്നും വേണമെന്നില്ല, ഞാൻ തന്നെ ധാരാളം. ഞാൻ നല്ല കിടിലം മാന്ത്രികനാ. ഇതാ കണ്ടോ, താങ്ക് യു, താങ്ക് യു. അയ്യേ, ഇത് ഹാരിയുടെ മാജിക് ചീറ്റിപ്പോയി. നല്ല രസമുള്ള പൊട്ട മാജിക്.
അച്ഛോ, സോറി, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരബദ്ധം ഏത് മാജിക്കാരനും പറ്റും. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഹാരി ചേട്ടാ, നല്ല ഉഗ്ര മാജിക്, കൊള്ളാം. പക്ഷെ ഞങ്ങൾക്കിത് വേണ്ട, നല്ല ഒറിജിനൽ മാജിക് മതി. പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്കൊരു അവസരവും കൂടി തരൂ. ഇന്നെന്തോ മാജിക് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതാ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ട ഈ പൊട്ട മാജിക്. ഞങ്ങൾക്ക് മാജിക് അങ്കിളിനെ കണ്ടാ മതി. ഒറിജിനൽ മാജിക് ഞങ്ങൾ അവിടെ നിന്ന് പഠിച്ചോളാം. ശരി ശരി, ബഹളം വെക്കണ്ട. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ എന്താ നിങ്ങൾക്കൊക്കെ മാജിക് പഠിക്കാൻ ഇത്രയും കൊതി? അതോ മാജിക് പഠിച്ചിട്ട് വേണം എനിക്ക് ലോകം മുഴുവൻ ചോക്ലേറ്റും ഐസ്ക്രീമും കൊണ്ട് നടക്കാൻ. എപ്പോഴും ചോക്ലേറ്റ് കഴിക്കണം, ചോക്ലേറ്റിൽ കളിക്കണം, ചോക്ലേറ്റിൽ കുളിക്കണം. എനിക്ക് വയ്യ ഇങ്ങനെ പഠിച്ചിടക്കാൻ. പഠിക്കാതെ തന്നെ ക്ലാസ്സിൽ ഒന്നാമനാകണം, പരീക്ഷ എല്ലാം ജയിക്കണം, തല്ലാൻ വരുന്ന സാർമാരെ ഒരു പാഠം പഠിപ്പിക്കണം. എനിക്ക് ഹാരി പോട്ടറിനെ പോലെ മഹാശക്തിമാനാകണം, എന്നിട്ട് എല്ലാവരെയും മത്സരത്തിന് തോൽപ്പിക്കണം. അപ്പൊ നിനക്കോ? എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ കൊട്ടാരത്തിലെ രാജകുമാരിയാകണം. അവിടെ ഒരിക്കലും തീരാത്തത്ര മിന്നുന്ന ഉടുപ്പുകളും ബാർബി ഡോൾസും വേണം. ഓഹോ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് മാജിക് കൊണ്ട് വേണ്ടത് അല്ലേ? അതെ, അതുകൊണ്ട് ഞങ്ങളെ പെട്ടെന്ന് മാജിക് അംഗങ്ങളുടെ അടുത്ത് എത്തിക്കൂ പ്ലീസ്. എത്തിക്കാം, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. മാജിക് അംഗങ്ങളിൽ അങ്ങനെ എളുപ്പമൊന്നും കാണാൻ കഴിയില്ല. അംഗിളിനെ കാണണമെങ്കിൽ ക്യാഷ് വേണം. അതുണ്ടോ നിങ്ങളുടെ കയ്യിൽ ക്യാഷോ? ഇതാ. ഈ ക്യാഷ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അംഗിളിനെ കാണാൻ കഴിയില്ല. വേഗം തിരിച്ചു പോയിക്കോളൂ. അയ്യോ, അങ്ങനെ പറയല്ലേ ഹാരി, ഞങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് ഒത്തിരി ആഗ്രഹിച്ചു വന്നതാ. ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങളുടെ കയ്യിൽ എങ്ങനെ കൂടുതൽ ക്യാഷ് ഉണ്ടാകും? ഹാരി പ്ലീസ്, ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒരു മാർഗമുണ്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ മാജിക് പ്ലാനറ്റിൽ ധാരാളം ക്യാഷ് ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങളത് കണ്ടെത്തിയാൽ നിങ്ങളെ ഞാൻ മാജിക് അംഗിളുടെ അരികിലെത്തിക്കാം. എന്താ, സമ്മതിച്ചോ? പക്ഷേ ഇതത്ര നിസ്സാര കാര്യമല്ല. ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട് സമർത്ഥമാർ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. ഞങ്ങൾക്ക് അതൊക്കെ പൂ പറിക്കും പോലെ ഈസിയാ. എന്താ ചെയ്യേണ്ടെന്ന് പറയ്. ദാ ആ വാതിലിലൂടെ മുന്നോട്ട് പോയാ മതി. കുറച്ചു ദൂരം പിന്നിടുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് എവിടെ ഇരിക്കുന്നെന്ന് കൂടുതൽ സൂചന കിട്ടും. അത് കൃത്യമായി മനസ്സിലാക്കി ശ്രദ്ധയോടെ മുന്നേറിയാൽ ആ ക്യാഷ് മുഴുവൻ നിങ്ങൾക്ക് സ്വന്തം. എന്താ, തയ്യാറാണോ? ഞങ്ങൾ എപ്പോഴേ തയ്യാർ. എങ്കിൽ ഒട്ടും സമയം കളയണ്ട, വേഗം പുറപ്പെട്ടോളൂ. ഓർമ്മയിൽ എപ്പോഴും ഇതുണ്ടാവണം, നോ ക്യാഷ് നോ മാജിക്. അയ്യോ അമ്മേ, ആ കുഞ്ഞിന് എങ്ങോട്ട് പോയി? എടാ മണ്ട, ഇതാ മാജിക്കിന്റെ ശക്തി. ക്യാഷ് കിട്ടിയാൽ നമുക്കും ഇതൊക്കെ ചെയ്യാനാകും. കൂട്ടുകാരെ വേഗം വാ. കൂട്ടുകാരെ, അതെ ഇത് വേണോ നമുക്ക് വേറെ? ഏയ് നിക്ക് നിക്ക്, ഞാനും വരുന്നു. ഹായ് കിടിലൻ ഊഞ്ഞാൽ. ശേടാ വഴി തീർന്നല്ലോ, ഇനി എങ്ങോട്ടാണാവോ? ആ ഹാരി നമ്മളെ പറ്റിച്ചതാ, നമുക്ക് വേഗം തിരികെ പോയാലോ? ഏ അതല്ല, ആ വഴി കണ്ടുപിടിക്കാനുള്ള തെളിവ് ഇവിടെ എവിടെയെങ്കിലും കാണും, സൂക്ഷിച്ചു നോക്ക്. അത് നിങ്ങൾ കണ്ടുപിടിച്ചോ, ഞാനേതായാലും ആദ്യം ഒന്ന് ആടി കളിക്കട്ടെ. ഏ അലൻ, ഇനി ഞാനൊരു തവണ. എടാ ഇത് നിന്നെ പോലത്തെ പൊണ്ടത്തടിയന് പറ്റിയതല്ല, പൊട്ടി താഴെ വീഴും. ആടൂഞ്ഞാലേ ആടാടൂഞ്ഞാലേ, ആടൂഞ്ഞാലേ ആടാടൂഞ്ഞാലേ, മാനം തൊട്ട് പാടൂഞ്ഞാലേ, പാടൂഞ്ഞാലേ പാടൂഞ്ഞാലേ, പാടൂഞ്ഞാലേ പാടൂഞ്ഞാലേ, മാനം തൊട്ട് പാടൂഞ്ഞാലേ. അയ്യോ അലൻ എവിടെ? അലൻ, അലൻ എവിടെ പോയി? അയ്യോ അലൻ, അലൻ, അലൻ. കൂട്ടുകാരെ പേടിക്കണ്ട, ഞാനിവിടെ മുകളിലുണ്ട്. നിങ്ങളാ ഊഞ്ഞാലി കയറി വന്നോളൂ, ഇവിടെ ഭയങ്കര രസമാണ്. പോന്നോളൂ. അയ്യോ അമ്മേ, ഇതേതാ ഈ സ്ഥലം? എന്റെ അമ്മോ, ഇതെന്തൊരു ലോകം! ഹായ്, എന്ത് രസാ, ഇത് സ്വപ്നാണോ അതോ സത്യോ? കൂട്ടുകാരെ വേഗം വാ, ദാ അങ്ങോട്ടേക്ക് പോകാം. പേടിക്കേണ്ട, കേറി വാ.
ഇത് എന്ത് വലിയ പൂക്കളാ! കുഞ്ഞനീച്ച ഇവനെ ശരിയാക്കിയനെ. ഏ, ഇവൻ കുഞ്ഞനീച്ചയല്ല, കുഞ്ഞനാനയാ. ദാ നോക്ക്. ഹായ്, എന്ത് രസാലേ. അല്ല, ഇവനെന്താ വിളിക്ക? ആനയെന്നോ ഈച്ചയെന്നോ? ആനയീച്ച. ഹേ ബെൻ, നീ എന്താ ഈ കാണിച്ചത്? ഈ ബെന്നിനോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. ഇതാ നോക്കി, മത്തങ്ങ പോലൊരു പഴം. എന്തു വലിയ പഴം, കൊതിയായിട്ട് വയ്യ. അമ്മോ, ഭൂമികുലുക്കം! അയ്യോ അമ്മേ, എന്തു വലിയ ഉറുമ്പ! എടാ, അതാ പഴത്തിനു വേണ്ടിയാ വന്നേക്കുന്നത്, അതങ്ങ് കൊടുത്തേക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഉറുമ്പുകളെ കാണുന്നത്. എന്താ അത്? പിടിച്ചോ, കേറി വാ. എന്റെ പൊന്നു തടിയാ, ഞങ്ങളെല്ലാം പേടിച്ചു പോയി. എനിക്ക് വീട്ടിൽ പോണം, അമ്മയെ കാണണം. ഞാൻ ഇനി എങ്ങോട്ടുമില്ല, എനിക്ക് പേടിയാ. നമ്മൾ വന്ന വഴി തകർന്നല്ലോ, പിന്നെ എങ്ങനെ തിരിച്ചു പോകും? ക്യാഷ് കണ്ടെത്താൻ പറ്റിയാൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള മാർഗവും കണ്ടെത്താൻ പറ്റുമെന്ന എന്റെ വിശ്വാസം. പക്ഷേ അതെങ്ങനെ സാധിക്കും? മുന്നോട്ട് പോയി നോക്കുക എന്ന് വൃത്തിയുള്ളൂ. എങ്കി വാ. കൂട്ടുകാരെ, ദാ അവിടെ ഒരു ഹോട്ടൽ. എവിടെ? ഹാവു, രക്ഷപ്പെട്ടു. അവിടെ വഴിയറിയാൻ ആരെങ്കിലും ഉണ്ടാകാതിരിക്കില്ല. ഇത് കൊള്ളാലോ. ഇത് എന്താ സംഭവം? പക്ഷികൾ നടത്തുന്ന ഹോട്ടൽ. ആര് നടത്തുന്നതായാലും എനിക്ക് വയറ് ഫുള്ളാക്കണം. ഇവിടെ നമ്മൾ ആരോട് വഴി ചോദിക്കാനാ? മൂങ്ങച്ചേട്ടാ, ഞങ്ങൾക്ക് ഈ ക്യാഷ് ഇരിക്കുന്നിടത്തേക്കുള്ള വഴിയൊന്ന് പറഞ്ഞുതരാമോ? ചേടാ, ഇനി എന്ത് ചെയ്യും? വഴിയറിയണമെങ്കിൽ ആദ്യം മൂങ്ങാ ഭാഷ ഓടിക്കണമല്ലോ. തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. പുരാവസ്ഥ ഗവേഷകരാണ് പോലും തെളിവുകൾ കണ്ടെത്തിയത്. മനുഷ്യരെ പറ്റിക്കാനായ ഓരോ കള്ളക്കഥകൾ. അങ്കിളെ, അങ്കിളെ, ഒന്ന് നിക്ക്. അങ്കിളെ, അങ്കിളെ, ഞങ്ങളെ ഈ ക്യാഷ് ഇരിക്കുന്നിടത്ത് എത്താൻ ഒന്ന് സഹായിക്കാമോ? ആ കള്ളത്തരം വിശ്വസിച്ച് വീണ്ടും കുറെ മണ്ടന്മാരിറങ്ങിയിരിക്കുന്നു. ഇവന്മാർക്കും മറ്റുള്ളവരുടെ ഗതി തന്നെ. അങ്കിള് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കുഞ്ഞൻ നമ്മളെ പറ്റിച്ചതാണെന്നോ? നമുക്ക് മറ്റുള്ളവരുടെ ഗതി എന്ന് പറഞ്ഞ എന്തായിരിക്കും? ഇത് കണ്ടോ കൂട്ടുകാരെ, പുഴക്കര കോട്ടയിൽ നിധിശേഖരം. ദേ, ഇതാവും നമ്മൾ തേടുന്ന ക്യാഷ്. ശരിയാ, ഇതൊരു സൂചനയാ. പക്ഷെ നമ്മൾ എങ്ങനെ അവിടെ എത്തും? അത് തന്നെയാ നമ്മൾ തേടി വന്ന കൊട്ടാരം. പക്ഷേ നമ്മൾ ഈ തടാകം എങ്ങനെ കടക്കും? ഹോ, എന്ത് വലിപ്പമാ ഇതിന്! നമ്മളെ കൊണ്ടത് കടക്കാനാവില്ല,
ശരിയാ, നമ്മള് ചെറിയ കുട്ടികളല്ലേ, ഒരിക്കലും ഇത് നീന്തി കയറാൻ പറ്റില്ല. അപ്പോൾ ക്യാഷോ? സാരമില്ല ലിസ്, നമുക്ക് മടങ്ങിപ്പോയി എന്തെങ്കിലും മാർഗം കണ്ടെത്താം. അത് കണ്ടു. ആ അണ്ണാറ കണ്ണനെ കൊണ്ട് സാധിക്കുമെങ്കിൽ നമുക്കും പറ്റും. വാ, ഇങ്ങനെ പുഴ കടക്കാം. പക്ഷേ ലിസ്, കൂട്ടുകാരെ, ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇത് സാധിക്കും. എന്താ, റെഡി അല്ലേ? ആ റെഡി. എങ്കിൽ റെഡി, 1 2 3 സ്റ്റാർട്ട്.